അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നത് ശ്രീരാമദേവന്റെ മൂന്ന് വിഗ്രഹങ്ങൾ. നിർമ്മാണം ഇന്ത്യയിലെ മൂന്ന് പ്രമുഖ ശില്പികളുടെ നേതൃത്വത്തിൽ മൂന്ന് വ്യത്യസ്ത ശിലകളെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആരംഭിച്ചു. മേൽക്കൂരയുടെ നിർമ്മാണത്തോടൊപ്പം ശ്രീകോവിലിലെ രാംലല്ലയുടെ പ്രതിഷ്ഠയിലേക്ക് സൂര്യരശ്മികൾ എത്തുന്നതിനുള്ള ഇടവും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ സൂര്യന്റെ കിരണങ്ങൾ ശ്രീകോവിലിലെ രാംലല്ലയുടെ നെറ്റിയിൽ പതിക്കും. നാരായൺ പാണ്ഡെ, കർണാടകയിലെ അരുൺ യോഗിരാജ് എന്നിവർ മൂന്ന് വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. വിഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും. രാംലല്ലയെ പ്രതിഷ്ഠിച്ചതിനു ശേഷവും രണ്ടാം നിലയുടെ നിർമ്മാണം തുടരുന്നുണ്ട് എന്നും ഭക്തർക്ക് ഒരു അസൗകര്യം ഉണ്ടാകില്ല എന്നും ഉറപ്പാക്കാൻ ട്രയൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അധികാരികൾ അറിയിക്കുന്നത്. ഇതുകൂടാതെ നിഷാദ് രാജൻ, ശബരി, അഹല്യ, വാൽമീകി, വസിഷ്ഠൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്. താഴത്തെ നില ഒരുങ്ങിയ ശേഷം വിഗ്രഹം പ്രതിഷ്ഠിക്കുമെന്നാണ് അറിയുന്നത്. ഡിസംബറോടെ ക്ഷേത്രത്തിന് അന്തിമ രൂപം നൽകും. രാംലല്ലയുടെ വിഗ്രഹം 51 ഇഞ്ചായിരിക്കും. ക്ഷേത്രത്തിന്റെ തറയിൽ മാർബിൾ സ്ഥാപിക്കലും വാതിലുകളുടെ നിർമ്മാണവും ജൂൺ പകുതി മുതൽ ആരംഭിക്കും. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ 70% പണി പൂർത്തിയായി. ബാക്കിയുള്ള ജോലികൾ ജൂണിൽ തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജൂണിൽ 44 വാതിലുകളാണ് നിർമ്മിക്കുക. ഇതിനായി മഹാരാഷ്ട്രയിൽ നിന്ന് തേക്കിൻ തടി എത്തിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്ന് 10 കരകൌശല വിദഗ്ധർ എത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് മാത്രമായിരിക്കും വാതിലുകൾ നിർമ്മിക്കുക. മേൽക്കൂര തയ്യാറായതോടെ ക്ഷേത്രത്തിന്റെ തറയിൽ വെള്ളനിറത്തിലുള്ള മാർബിൾ സ്ഥാപിക്കുന്ന ജോലിയും ആരംഭിക്കും. ഇതിനു മുൻപ് ക്ഷേത്ര മന്ദിരത്തിൽ വൈദ്യുതി വയറിംഗിനൊപ്പം അവസാനഘട്ട പ്രവൃത്തിയും പൂർത്തിയാക്കും. അടുത്ത മകരസംക്രമത്തിന്, അതായത് 2024 ജനുവരി 14 ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ല പ്രതിഷ്ഠ നടക്കും. ശ്രീരാമജന്മഭൂമിയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് പൂർത്തിയാകുന്നത്. അയോധ്യ അതോടെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരിയായി മാറും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തർപ്രദേശ് സർക്കാരും അയോധ്യയും. നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും തീരാറായിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം അവസാന മിനുക്കുപണികളിൽ. 57 ഏക്കർ ഭൂമി, അതിൽ 10 ഏക്കർ വിസ്തൃതിയിൽ അതിഗാംഭീര്യത്തോടെ ക്ഷേത്ര നിർമ്മിതി. 360 അടി നീളം, 235 അടി വീതിയുള്ള കൂറ്റൻ ക്ഷേത്ര ഘടന കാഴ്ചയിൽ സുവ്യക്തമാണ്. മുന്നിൽ മൂന്ന് മണ്ഡപങ്ങൾ, കുടു, നിത്യ, രംഗ, പിന്നിൽ രണ്ടെണ്ണം, കീർത്തൻ, പ്രാർത്ഥന. മധ്യത്തിൽ 161 അടി ഉയരത്തിൽ ശിഖരത്തോടെ ഗർഭഗൃഹം. ദശാവതാരങ്ങൾ, സരസ്വതിയുടെ 12 അവതാര രൂപങ്ങൾ, ചൌസാത്ത് യോഗിന്മാർ, ശൈവ അവതാരങ്ങൾ, ഇവയാൽ അലങ്കൃതമായ 366 ഉപക്ഷേത്രങ്ങൾ, ചുറ്റിലും പ്രാർത്ഥനാ ഹാൾ, പഠനമുറികൾ, രാമജന്മഭൂമിയിൽ നിന്ന് ഉത്ഖനനം ചേർത്തെടുത്ത പുരാവസ്തുക്കളുടെ മ്യൂസിയം, കൂടാതെ ഭോജനശാലയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. നാഗര വാസ്തുവിദ്യാ ശൈലിയിലുള്ള ക്ഷേത്ര നഗരത്തിലെ കെട്ടിടങ്ങൾക്കെല്ലാം രാമായണ കാലഘട്ടമായ ത്രേതായുഗത്തെ പ്രതിഫലിപ്പിക്കുന്ന മഞ്ഞ ചായം പൂശും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.